Deva Matha College, and the Priapata Vidyarthini Vidyarthile, Irvati Anjandiri, Nalagari Mudal, Turangan Bona, second semester UG examinationum, Mupadandi Mudal, Turangani Likina, second semester PG examinationum, Eduna Vidyarthil Vendula, Yadan Nordesangal, Paricha Kritimaitum, Pangiatum Edanula, Nordesan, Nalgun Vendiana, E. Video, Idunda. നിങ്ങളെല്ലാവരും ഇതിനോടകം തന്നെ പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് നടക്കേണ്ടിയിരുന്ന പരീക്ഷയാണ് നമുക്കറിയാം. കോവിഡിൻ്റെ ആവിർഭാവം മൂലം അന്ന് നടത്തുവാൻ സാധിക്കാതിരുന്നു. ജൂൺ മാസത്തിൽ കോളേജ് വീണ്ടും തുടങ്ങിയപ്പോൾ നമ്മൾ തീരാനുള്ള ഭാഗങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ തീരാനുള്ള ഭാഗങ്ങളൊക്കെ ഭംഗിയായിട്ട് തീർക്കുകയും ചെയ്തു. അതിനുശേഷം അടുത്ത സെമസ്റ്ററിലേക്ക് കോളേജിൽ നിങ്ങളെല്ലാവരും കടന്നു. ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ആശങ്ക മനസ്സിലാക്കിക്കൊണ്ട് വളരെ ക്രിയാത്മകമായി ഈ പരീക്ഷകൾ നടക്കാനുണ്ടായിരുന്ന പെൻഡിംഗ് ആയിട്ടുള്ള പരീക്ഷകൾ നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഇത് മറ്റ് അനേകം യൂണിവേഴ്സിറ്റികൾ ചെയ്യാത്ത ഒരു വലിയ സ്റ്റെപ്പാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെയും കോളേജുകളുടെയും ഭാഗത്തുനിന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. പ്രത്യേകമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും വളരെ മുൻകരുതലുകൾ എടുത്ത് പരീക്ഷ എഴുതി നിങ്ങൾക്കും സമൂഹത്തിനും ഗുണകരമാകുന്ന രീതിയിൽ ആ പ്രോസസ്സ് പൂർത്തിയാക്കാൻ വേണ്ടുന്ന ഏതാനും നിർദ്ദേശങ്ങളാണ് ഞാൻ ഇപ്പോൾ നൽകാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുൻപായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സാധാരണ വിദ്യാർത്ഥികൾക്ക് എത്ര പഠിച്ചാലും ഒരു തൃപ്തി വരാറില്ല. നിങ്ങളിൽ അനേകം പേരും ഇപ്പോഴും അങ്ങനെയൊരു ആശങ്കയിലായിരിക്കും. നമ്മൾ മോഡൽ എക്സാമിനേഷനൊക്കെ നടത്തിയിരുന്നു, അപ്പോൾ അതിനകത്ത് എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയോ, അങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ കാണും. എനിക്ക് പറയാനുള്ളത്, ആശങ്കകളുടെ ആവശ്യമില്ല. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എങ്കിൽ, ഇതുവരെയുള്ള സമയം ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. പരീക്ഷാ ഹാളിൽ വരുമ്പോൾ ഒട്ടും ആത്മധൈര്യം ചോർന്നു പോകാതെ ശാന്തമായി പരീക്ഷ എഴുതുക. ഇനിയും ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ശകലം കുറവുകളുണ്ട് എന്ന് തോന്നുന്നവർ ഇനിയുള്ള സമയം അതിനായിട്ട് നന്നായിട്ട് വിനിയോഗിക്കുക. ആദ്യത്തെ പരീക്ഷകൾക്ക് ഇടയ്ക്കൊക്കെ തന്നെ ഗ്യാപ്പുകളുണ്ട്. ആ ദിവസങ്ങളും ഇനിയുള്ള പരീക്ഷ തുടങ്ങുന്നവരെയുള്ള സമയവും നന്നായി ഉപയോഗിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് പരിശ്രമിക്കുക. ഏതായാലും കോൺഫിഡൻ്റ് ആയിട്ട് പരീക്ഷയെ അഭിമുഖീകരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കടന്നു വരുന്ന 25-ാം തീയതി ആദ്യം വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, നിങ്ങൾ കോളേജിൻ്റെ മെയിൻ എൻട്രൻസിൽ കൂടി വേണം കടന്നു വരുവാനായിട്ട്. എന്നിട്ട് മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നമ്മുടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് സമീപത്തുള്ള ടാപ്പുകളുടെ സമീപത്തും നമ്മുടെ കോളേജ് ഗ്രൗണ്ടിൻ്റെ സമീപത്തുള്ള ടാപ്പുകളുടെ സമീപത്തും ഹാൻഡ് വാഷ് സോപ്പ് ലായനി വെച്ചിരിക്കും. അതുപയോഗിച്ച് കൈകൾ നന്നായിട്ട് അണുവിമുക്തമാക്കിയതിന് ശേഷം നമ്മുടെ മെയിൻ ബ്ലോക്കിൻ്റെ എ ബ്ലോക്കിൻ്റെ പോർട്ടിക്കോയിലേക്ക് വരിക, കാർ പോർച്ചിലേക്ക് വരിക. അവിടെ നമ്മൾ തെർമൽ സ്കാനിങ്ങും ഹാൻഡ് സാനിറ്റൈസിങ്ങും സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ശരീര ഊഷ്മാവ് പരിശോധിച്ച് കൈകൾ അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രം വേണം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി ഹോൾ ടിക്കറ്റ് കളക്ട് ചെയ്യാനും ഒക്കെ പോകേണ്ടത്. ഏതെങ്കിലും കാരണവശാൽ ആരോഗ്യ പ്രശ്നങ്ങൾ, എന്തെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ, പനിയോ തൊണ്ടവേദനയോ അങ്ങനെയൊക്കെ ഉള്ളവരോ, അല്ലെങ്കിൽ കണ്ടെയ്ൻമെൻറ്റ് സോണ് അവിടെ നിന്ന് വരുന്നവരോ, അല്ലെങ്കിൽ നേരത്തെ കോവിഡ് പോസിറ്റീവായി പിന്നീട് ഇപ്പോൾ നെഗറ്റീവായി അങ്ങനെയൊക്കെ ഉള്ളവരോ ഒക്കെ ഈ കാര്യം നേരത്തെ തന്നെ നമ്മുടെ പരീക്ഷാ വിഭാഗത്തിലോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്നുള്ളതിൽ എന്നെയോ അറിയിക്കണം. അങ്ങനെ ഉള്ളവർക്കൊക്കെ പ്രത്യേക ഇരിപ്പിടങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്, പ്രത്യേക ഹോളുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നമുള്ളവരത് കോളേജിൽ മുൻകൂട്ടി അറിയിക്കണം. എന്നാൽ ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് പരീക്ഷ എഴുതാതിരിക്കേണ്ടെന്ന കാര്യമില്ല. എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ട് നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. ആ രീതിയിലാണ് സംവിധാനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആരോഗ്യപരമായിട്ടുള്ളത് അറിയിക്കാനുള്ളവർ നേരത്തെ അറിയിക്കണം. അതുപോലെ ക്വാറൻറ്റൈനിലായിരിക്കുന്നവരും ആ കാര്യം കോളേജിൽ നേരത്തെ അറിയിക്കണം. അതിനനുസരിച്ച് പരീക്ഷ എഴുതാനുള്ള ക്രമീകരണം നമുക്ക് ചെയ്യാം. ഇതെല്ലാം നമ്മൾ വളരെ ജാഗ്രതയോടെ പാലിക്കണം. കാരണം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും സമൂഹത്തിൻ്റെയും മൊത്തം ആരോഗ്യത്തിൻ്റെ
കാര്യം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. നമ്മുടെ നിതാന്ത ജാഗ്രത, കൃത്യമായ കോവിഡ് പ്രോട്ടോകോൾ പാലനം എല്ലാവരുടെയും നന്മയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കോളേജിലേക്ക് വരുന്ന സമയത്തും അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴും എല്ലാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കും അറിയാവുന്നതാണ്, നമ്മൾ മാസ്ക് ധരിക്കണം, അത് കൃത്യമായിട്ട് ധരിക്കണം. വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കോളേജിലെത്തുന്നതുവരെയും കോളേജിലായിരിക്കുന്ന സമയത്തും പരീക്ഷാ ഹാളിലും പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തു വരുമ്പോഴും വീട്ടിലേക്ക് പോകുമ്പോഴും എല്ലാം മാസ്ക് ധരിക്കണം. സാമൂഹിക അകലം പാലിക്കണം, അതായത് 6 അടി 2 മീറ്റർ അകലം പരസ്പരം നമ്മൾ പാലിക്കണം. കമ്പൈൻഡ് സ്റ്റഡി ആയിട്ടും മറ്റുമൊക്കെ അധികം കൂട്ടം കൂടി നിൽക്കാതെ സുരക്ഷിതമായ സാമൂഹിക അകലം പാലിച്ച് പരീക്ഷയ്ക്ക് വരാനും പോകാനും ഒക്കെ ശ്രദ്ധിക്കണം. പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണെങ്കിലും ചോദ്യപേപ്പറുകൾ ഡിസ്കസ് ചെയ്യാനും മറ്റ് വിശേഷങ്ങൾ പറയാനുമൊക്കെ നിന്ന് ഈ മാനദണ്ഡങ്ങൾ ലംഘിക്കാതെ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉടനെ തന്നെ ഭവനങ്ങളിലേക്ക് മടങ്ങാനും ശ്രദ്ധിക്കണം. നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമുക്ക് പരീക്ഷ എഴുതാൻ ആവശ്യമായ സാധന സാമഗ്രികൾ, പേന, പെൻസിൽ, കാൽക്കുലേറ്ററുകൾ ആവശ്യമുള്ള പരീക്ഷയാണെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് കൊണ്ടുവരണം. പരസ്പരം കൈമാറാനോ ഹാളിൽ വെച്ച് ആരുടെയെങ്കിലും പേനയോ പെൻസിലോ കാൽക്കുലേറ്ററോ ഒക്കെ വാങ്ങി പരീക്ഷ എഴുതാനും മുതിരരുത്. വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹോൾ ടിക്കറ്റ് ആദ്യത്തെ ദിവസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വാങ്ങുക. പിന്നീട് എല്ലാ ദിവസവും പരീക്ഷയ്ക്ക് വരുന്നതിന് മുൻപായിട്ട് ഹോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, നമ്മുടെ കൈവശമുണ്ട് എന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക. ഇന്നലെ ഞാൻ പരീക്ഷയ്ക്ക് കൊണ്ടുവന്നതാണല്ലോ, ഇന്ന് എൻ്റെ കയ്യിൽ കാണും എന്ന് വിചാരിക്കാതെ ഓരോ ദിവസത്തെ പരീക്ഷയ്ക്ക് ബുക്കുകളും പുസ്തകങ്ങളൊക്കെ മാറി കൊണ്ടുവരുന്നത് കൊണ്ട് ഹോൾ ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഹോൾ ടിക്കറ്റ് ഇല്ലാതെ പരീക്ഷ എഴുതാൻ സാധിക്കുകയില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് ഹോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, മുൻകാലങ്ങളിൽ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റിൽ ഹോൾ ടിക്കറ്റ് ഇല്ലാതെ വന്നിട്ട് വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്നതായിട്ട് അനുഭവമുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് പരീക്ഷാ ഹാളിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഹോൾ ടിക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻസ് ടു ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഭാഗം നിങ്ങളൊന്ന് കൃത്യമായി വായിക്കുകയും അത് പാലിക്കുകയും ചെയ്യണം. മറ്റ് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, പരീക്ഷയ്ക്ക് വരുന്ന ദിവസങ്ങളിലെല്ലാം നിങ്ങൾ കോളേജിൽ നിന്ന് നൽകിയിരിക്കുന്ന ID ടാഗ്, ഇതുപോലെയുള്ള ID ടാഗ് എല്ലാവർക്കും തന്നിട്ടുണ്ട്. ഈ ID ടാഗ് നിങ്ങൾ കൃത്യമായിട്ട് ധരിച്ചിരിക്കണം. യൂണിഫോമിലായിരിക്കണം, UGക്കാർ യൂണിഫോമിലായിരിക്കണം പരീക്ഷയ്ക്ക് വരേണ്ടത്. നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള മാൽ പ്രാക്ടീസുകളും പാടില്ല എന്നുള്ളത്. നമ്മൾ ഇത്രയും കാലം കോളേജിൽ നിന്ന് അകന്നു നിന്നതുകൊണ്ടും ഒക്കെ ഈ കാര്യം ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുടെ പരീക്ഷാ ഹാളുകൾ എല്ലാം തന്നെ ക്യാമറ സജ്ജീകൃതമാണ്. ഇനിയും ക്യാമറ സജ്ജീകൃതം മാത്രമല്ല, അവിടെ അധ്യാപകരും കാര്യമായി വിജിലൻ്റായിട്ട് ഇൻവിജിലേഷനുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ പോലും നമ്മൾ പഠിച്ച ഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എഴുതി ആൻസർ ബുക്കിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മറ്റ് യാതൊരു മാൽപ്രാക്ടീസുകൾക്കും അവസരം ഉണ്ടാക്കരുത്. അതായത് മറ്റുള്ളവരോട് ചോദിക്കുകയോ മറ്റുള്ളവരുടെ പേപ്പറിൽ നോക്കി എഴുതുകയോ നമ്മുടെ കൈവശം എന്തെങ്കിലും നിരോധിത സാധനങ്ങൾ, പേപ്പറുകളും തുണ്ടുകളും ഒക്കെ ഉണ്ടാവുകയോ അങ്ങനെയൊക്കെയുള്ള യാതൊരു കാര്യങ്ങളും സംഭവിക്കരുത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ കോളേജിൽ കൃത്യമായിട്ടാണ് പരീക്ഷാ സംവിധാനങ്ങൾ നടക്കുന്നത്. ഏതെങ്കിലും മാൽ പ്രാക്ടീസ് കണ്ടാൽ അത് യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പിന്നെ ഏതാനും വർഷങ്ങളൊക്കെ ഡീബാറിങ് ലഭിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അതിന് അവരവർ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊന്ന്, നമ്മൾ പരീക്ഷാ ഹാളിൽ വരുമ്പോൾ നമ്മളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവാനായിട്ട് പാടില്ല. അതിന് സ്വിച്ച്ഡ് ഓഫ് മോഡിലാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ പോക്കറ്റിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് മാൽ പ്രാക്ടീസായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് മൊബൈൽ ഫോൺ പരീക്ഷാ ഹാളിൽ ആരുടെയും കയ്യിൽ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് കോളേജിൽ വരുമ്പോൾ ചെറിയൊരു കുപ്പിക്കകത്ത് കുടിവെള്ളം കൊണ്ടുവരികയാണെങ്കിൽ പരീക്ഷയുടെ സമയത്ത് അത് ഉപകാരപ്പെടും. പരീക്ഷാ ഹാളിൽ ചെറിയ കുപ്പിക്കകത്ത് കുടിവെള്ളം കൊണ്ടുവരുന്നതിന് നിരോധനമില്ല, അങ്ങനെ കൊണ്ടുവരിക. പിന്നെ സാധിക്കുന്നവർ ചെറിയൊരു ബോട്ടിലിനകത്ത് ഹാൻഡ് സാനിറ്റൈസർ കരുതുകയാണെങ്കിൽ അത് പരീക്ഷാ ഹാളിന് പുറത്ത് വെച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഉത്തരം എഴുതാനായിട്ട് ആരംഭിക്കുന്നതിന് മുമ്പ്, ക്വസ്റ്റ്യൻ പേപ്പർ കെട്ടി ഉത്തരമൊക്കെ എഴുതാനായിട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ ഫേസിംഗ് ബുക്കിൽ, ഫേസിംഗ് പേജിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, പേര്, രജിസ്റ്റർ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ, പരീക്ഷയുടെ പേര്, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതുക. അത് എഴുതിയതിന് ശേഷം വേണം നിങ്ങൾ ഉത്തരം എഴുതാനായിട്ട് തുടങ്ങാനായിട്ട്. പലപ്പോഴും ചില
ആൻസർ ഷീറ്റുകളിലെങ്കിലും പല അത്യാവശ്യ കാര്യങ്ങളും ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടാവാത്ത ആൻസർ ഷീറ്റുകൾ വാല്യുവേഷന് പോകാനും കൃത്യമായി വാല്യൂ ചെയ്ത് കിട്ടാനും ഒക്കെ പ്രയാസം നേരിടും. അപ്പോൾ നമ്മുടെ റിസൾട്ടിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് ഫേസിങ് ഷീറ്റിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതുക. അതിനുശേഷം വേണം ഉത്തരം എഴുതാനായിട്ട് തുടങ്ങാനായിട്ട്. അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങളുടെ പേരും രജിസ്റ്റർ നമ്പറും എഴുതേണ്ടതുണ്ട്. അതും എഴുതിയതിന് ശേഷം വേണം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരം എഴുതുന്ന കാര്യത്തിലേക്ക് കടക്കാനായിട്ട്. ഇനിയും സമയം നന്നായി വിനിയോഗിച്ച് ഉത്തരങ്ങളെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം വേഗം ഹോളിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിക്കാതെ എഴുതിയ ഉത്തരങ്ങളെല്ലാം ഒന്ന് വായിച്ചു നോക്കി എല്ലാം ശരിയാണോ എവിടെയെങ്കിലും ചെറിയ മാറ്റങ്ങൾ വേണ്ടിയതുണ്ടോ എന്ന് നോക്കി ഭംഗിയാക്കിയതിന് ശേഷം വേണം നമ്മൾ ഉത്തരങ്ങൾ പൂർണ്ണമായി നന്നായി എഴുതി എന്നുള്ള സംതൃപ്തിയോടെ ഹോളിൽ നിന്ന് പുറത്ത് പോകാനായിട്ട്. ഈ രീതിയിൽ നല്ല തയ്യാറെടുപ്പോടുകൂടിയും കോവിഡിൻ്റെ ആരോഗ്യ പ്രോട്ടോക്കോളെല്ലാം പാലിച്ചും എല്ലാവർക്കും ഭംഗിയായി നന്നായി പരീക്ഷ എഴുതാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മെസ്സേജ് അവസാനിപ്പിക്കുന്നു. നന്ദി.